ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാനിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവനെ രക്ഷിക്കുന്നവനുമായ കർത്താവേ, ശകടന സംഗീതവും ഉടൻതന നൃത്തവും കൊടുക്കുന്നവനുമായ ദൈവമേ, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി എൻ്റെ രട്ടു നീ എഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു എന്ന് ഭക്തൻ പറയുന്നു. മരണവാതിലുകളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നവനെ, അവിടുന്ന് ഞങ്ങളുടെ കരച്ചിലടി ശബ്ദം കേട്ടിരിക്കാൻ സ്തോത്രം. അനർത്ഥ ദിവസത്തിൽ അവൻ എൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേ എന്നെ ഉയർത്തും. കർത്താവേ, ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും ഞങ്ങളെ പിടിപ്പിച്ച ദൈവമാ, തന്നെ ശരണമാക്കുന്ന ഏവർക്കും പരിചയായ കർത്താവേ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകയില്ലല്ലോ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കെതിരെ വന്നിട്ടുള്ള പ്രതികൂലങ്ങൾക്ക് നടുവിൽ ഞങ്ങളെ ഇരുട്ടിൻ്റെ കരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, ഒരു ആഭിചാരത്തിനും തകർക്കാൻ കഴിയാതെ ഞങ്ങളെ മാറ്റി പരിപാലിച്ച അവിടുത്തെ കരുതലിനായി സ്തോത്രം ചെയ്യും. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും എന്നരളിയ കർത്താവേ, തകർന്നു നുറുങ്ങിയിരി ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലല്ലോ. മനസ്സുമെടുത്ത നാളുകളായി ചില ചോദ്യങ്ങളുമായി കഴിയുന്നതിൻ്റെ മക്കളുടെ ചോദ്യത്തിന് അവിടുന്ന് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കണ്ണുനീർ അവിടുത്തെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുക സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ വിഷയത്തെ കയ്യേൽക്കാൻ അവിടുത്തെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീർത്തുള്ളികൾ വീഴുമ്പോൾ നടപടിയെടുക്കുന്നൊരു കർത്താവ് ഞങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കി, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കി, ആരെയും കണ്ടില്ല. കർത്താവേ, സാരമില്ലെന്ന് പറയാൻ ഒരു സഖിയില്ലാതെ ഭാരപ്പെടുന്നു. നിന്റെ മക്കളോട് നീ കരുണ തോന്നണമേ, നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവേ, കിന്നരം കൊണ്ട് ഞാൻ നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും. മരുഭൂമിയിൽ തൻ്റെ ജനത്തിന് മേശയൊരുക്കിയ കർത്താവേ, വചനത്തെ അയച്ച് തൻ്റെ ജനത്തെ സൗഖ്യമാക്കിയ ദൈവമേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് സൗഖ്യദായകമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ ഇപ്പോൾ അവിടുത്തെ വചനത്തിൽ ആനന്ദിക്കുവാൻ കൃപ നൽകണമേ. അവൻ ഞങ്ങളുടെ വായിൽ ചിരിയും, ഞങ്ങളുടെ വായ് നാവിന്മേൽ ആർപ്പും നിറയ്ക്കുന്നവനാണ്. അവൻ കുനിഞ്ഞിരിക്കുന്നവരെ എന്ന് പറഞ്ഞു ദൈവമാണ്. കർത്താവേ, ആ വിശ്വഭാരത്തിലിരിക്കുന്ന നിന്റെ മക്കളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്കെതിരെ പാഞ്ഞെടുക്കുന്ന അനർത്ഥങ്ങളെ അഴിച്ചു മാറ്റുക. അവിടുത്തെ കരം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കണമെന്ന് പ്രാർത്ഥിക്കും. കോവിഡ് എന്ന മഹാമാരിയിൽ ഞങ്ങൾ ദൈവകൃപയുടെ സംഗീതം ഞങ്ങളുടെ അന്തരാത്മാവിൽ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാരപ്പെടുന്ന നിന്റെ മക്കളുടെ വിഷയത്തിൻ്റെ മേൽ എൻ്റെ നാഥൻ്റെ മുറിവേറ്റകരം വെച്ച് പ്രശ്നത്തിന് പരിഹാരം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. കർത്താവേ, ഭാരത്തോടിരിക്കുന്ന നിന്റെ മക്കളോട് നീ കരുണ കാണിക്കണമേ. കർത്താവേ, ജീവിതത്തിൽ ജീവിത വഴി അടഞ്ഞിരിക്കുന്ന നിന്റെ മക്കളോട് കരുണ കാണിച്ച് അവിടുത്തെ കരത്തിൻ്റെ ശക്തിയാൽ നിന്റെ മക്കൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പല വിഷയങ്ങളെ ഓർത്ത് വേദനിച്ചിരിക്കുന്ന നിന്റെ മക്കളോട് നീ കരുണ കാണിക്കണമേ. ഞങ്ങളുടെ വിഷയത്തെ ഏറ്റെടുക്കുക. ഞങ്ങളുടെ നാഥനുള്ളതുകൊണ്ട് സ്തോത്രം. നിന്റെ കരത്തിലേക്ക് സകലവും സമർപ്പിക്കുന്നു. മശിഹ നിമിത്തം നിൽക്കണമേ. ആമീൻ. ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള കഥ ഇപ്രകാരമാണ്. അവളുടെ ഭൂതകാലം തെറ്റുകളുടെ ആകത്തുകയായിരുന്നു. പാപബോധത്താൽ മരവിച്ച മനസ്സും
മടുത്ത ജീവിതവുമായി ആത്മഹത്യ ചെയ്യുവാൻ അവൾ തീരുമാനിച്ചു. അവസാനമായി ഒരു കടലോരത്തുകൂടെ നടക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. അവൾ നടന്ന വഴിയിൽ അവളുടെ ഇന്നലകളുടെ ഇടറിയ പാദമുദ്രകൾ. അവൾ അവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ കടലിൽ നിന്ന് ഒരു തിരമാല വന്ന് അവളുടെ കാൽപ്പാടുകളെ മായ്ച്ച് വീണ്ടും കടലിലേക്ക് മടങ്ങിപ്പോയി. ഈ കാഴ്ച അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. ദൈവം തന്നോട് സംസാരിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ അവളുടെ മുട്ടിന്മേൽ നിന്ന് ഉറക്ക പൊട്ടിക്കരഞ്ഞു. ദൈവമേ, അവിടുന്ന് കൃപയുടെ തിര എനിക്ക് വേണ്ടി അയച്ച് എൻ്റെ പാപത്തിൻ്റെ കറകളെ മായ്ച്ച് കളയുന്നവനാണ്. അതെ, കർത്താവ് നമ്മുടെ പാപങ്ങളെ മായ്ച്ച് കളയുന്നവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട്, നീറുന്ന മനസ്സിനെ തേടുന്നവനാണ് കർത്താവ്. നീറുന്ന മനസ്സിനെ തേടുന്നവനാണ് നമ്മുടെ കർത്താവ്. സങ്കടങ്ങളുടെ കുടവുമായി യാക്കോബിൻ്റെ ഉറവെങ്കിലേക്ക് വന്നവളാണ് ശമരിയാ സ്ത്രീ. പഴിച്ചും പഴിചാരിയും പരിതപിച്ചും എടുത്ത ജീവിതവുമായി കഴിഞ്ഞവളായിരുന്നു അവൾ. വേദനയുടെ നെരിപ്പോടുകൾ നെഞ്ചിലേറ്റി അവഗണനയുടെയും നിന്ദയുടെയും ഒറ്റപ്പെടലിൻ്റെയും തിരസ്കരണത്തിൻ്റെയും പാപബോധത്തിൻ്റെയും നൊമ്പരങ്ങൾ ഉള്ളിലൊതുക്കി ജീവിച്ചവളുടെ മനസ്സിനെ ക്രിസ്തു വായിച്ചറിഞ്ഞു. മനുഷ്യൻ കാണാത്ത നമ്മുടെ വേദനകളെ കാണുന്നവരാണ് ക്രിസ്തു. മനുഷ്യനാഘോഷങ്ങളുടെയും ആരവാരങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ ആഘോഷങ്ങൾ നഷ്ടപ്പെട്ടവൻ്റെയും സ്വജീവിതത്തിലെ പരാജയങ്ങൾ മൂലം ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നടക്കുന്നവനെയും അന്വേഷിക്കുന്നവനാണ് ക്രിസ്തു. രണ്ടാമതായിട്ട്, അന്തരംഗത്തെ കാണുന്നവനാണ് നമ്മുടെ കർത്താവ്. ശമരിയാസ്ത്രീ മറച്ചു വയ്ക്കുവാൻ ആഗ്രഹിച്ച അവളുടെ ജീവിതാനുഭവങ്ങളെ യേശു കണ്ടു. ആരും മനസ്സിലാക്കാതിരുന്ന തന്നെ മനസ്സിലാക്കിയവനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നവനെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. അതുമാത്രമല്ല, ആരാധകന്റെ ഉള്ളത്തെ കാണുന്നവനാണ് ദൈവമെന്ന് യേശു അവളെ പഠിപ്പിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളുടെ കാർഗശ്യത്തിലോ ആരാധനാ ഇടങ്ങളുടെ പുറമോടിയിലോ അല്ല ദൈവം പ്രസാദിക്കുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളത്തിലെ വിശ്വാസത്തിലും ജീവിതത്തിൻ്റെ നൈർമല്യത്തിലുമാണ് പ്രസാദിക്കുന്നവനാണ് ദൈവമെന്ന് കർത്താവളെ പഠിപ്പിച്ചു. ദാവീദ് പറയുന്നു, അന്തരംഗത്തിലെ സത്യമല്ലോ അവൻ ഇച്ഛിക്കുന്നത്. താളവും മേളവും നാദവും സ്വരവും ഒത്തുചേരാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളുടെയും നൊമ്പരത്തിൻ്റെയും കരച്ചിലിൻ്റെയും ശബ്ദം കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. യേശു പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധന ഉള്ളിൽ നിന്ന് പൊങ്ങി വരേണ്ടതാണ്. സംഗീതം അന്തരാത്മാവിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ സങ്കടങ്ങളെ സംഗീതമാക്കി മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. മൂന്നാമതായിട്ട്, രക്ഷയുടെ സന്തോഷം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. മരവിച്ച മനസ്സും അടുത്ത ജീവിതവുമായി യാക്കോവിൻ്റെ ഉറവക്കരിയിൽ എത്തിയവൾ ഉല്ലാസത്തോടെ തൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു. അവൾ സന്തോഷത്തോടെ ക്രിസ്തുവിനെ ഘോഷിക്കുകയാണ്. നിറഞ്ഞു കവിയുന്ന ഒരാത്മീയ ആനന്ദത്തിലേക്ക് ക്രിസ്തു അവളെ നയിച്ചു. മിശിഹായെ കണ്ടെത്തിയ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ഹൃദയം നിറഞ്ഞു കവിഞ്ഞു. ആനന്ദത്തോടെ അവൾ ഘോഷിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി. ക്രിസ്തുവിനെ കണ്ടെത്തിയവൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്, സംഗീതമുണ്ട്, സമാധാനമുണ്ട്. ഉള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ ആശ്വാസത്തിൻ്റെ കരം നീട്ടി, അനുഗ്രഹത്തിൻ്റെ കരം നീട്ടി, രക്ഷയുടെ കരം നീട്ടി നമ്മെ സ്നേഹത്തോടെ വിളിച്ച് ചേർത്തണയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് രക്ഷയുടെ സന്തോഷം നമുക്ക് നൽകുന്നവനാണ്. കർത്താവേ, അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശബരിസ്ത്രീ പറഞ്ഞു, നാഥ നിൻ തിരുമുമ്പിൽ നിൽപ്പാൻ ഭാഗ്യം എനിക്കെങ്ങനെയുണ്ടായി. നാഥ നിൻ തിരുമുമ്പിൽ നിൽപ്പാൻ ഭാഗ്യം എനിക്കെങ്ങനെയുണ്ടായി. നിൻ കരങ്ങൾ എൻ കണ്ണീ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ
காரியங்கள் என் கண்ணீர் துடைக்கும் நாதறியும்னோ ஞா ஆராத்யன் ஏசு பரா வணங்கும்னு ஞான் பிரியனே தேஜசேரும் நின்முகமின் ஹிருதயத்தி நானந்தமே இயேசுவின்டே நாமத்தில் தன்னே